ഇനി ദശരഥ മഹാരാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. ഏറ്റവും അധികം ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവാണ് ആ ദശരഥ മഹാരാജാവ്. അദ്ദേഹം ദശരഥ മഹാരാജാവ് ശരിക്ക് അതി കാലഘട്ടത്തിൽ വൈവസ്വത മന്വന്തരത്തില് ജനിച്ചതാണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദശരഥന്റെ മാത്രം ഇതെടുക്കുകയാണെങ്കിൽ കോസല രാജ്യം ഭരിച്ചിരുന്നത് ഇക്ഷ്വാകു എന്നൊരു രാജാവാണ്. ഇക്ഷ്വാകു വംശത്തില് ഭരിച്ചിരുന്ന ഒരു രാജാവ്. ആ ഇക്ഷ്വാകു ഒരു പ്രശസ്തനായ രാജാവായിരുന്നു കോസല രാജ്യം ഭരിച്ചിരുന്നത്. അവരിൽ വിഖ്യാതരായിട്ടുള്ളവര് ധാരാളം പേര് മക്കളായിട്ടുണ്ടായിരുന്നു. കക്ഷി അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഭരതൻ എന്ന് പറയുന്ന, സാഗരൻ എന്ന് പറഞ്ഞ, ദിലീപൻ എന്ന് പറഞ്ഞ, ഭഗീരഥൻ എന്ന് പറഞ്ഞ, അംബരീഷൻ, നാഭാകന്യാ, അജൻ എന്നിവരുണ്ടായിരുന്നു. ഈ അവരില് ഇക്ഷ്വാകു വംശത്തിൽ ഇത്രയും രാജാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ഇക്ഷ്വാകു വംശം എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ വംശമാണ്. യഥാർത്ഥത്തില് മനുവിന് ഇള എന്ന പത്നിയിലുണ്ടായ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരുടെ പേരുകളാണിത്. അവരൊക്കെ അച്ഛനും അമ്മയും വളർത്തിയതൊക്കെ ശ്രേഷ്ഠന്മാരായിട്ട് തന്നെയാണ്. അതില് ഒരാളാണ് ഇക്ഷ്വാകു. വളരെ പ്രശസ്തനായ രാജാവായിരുന്നു കോസല രാജ്യം ഭരിച്ചിരുന്നത്. അവരിൽ വിഖ്യാതരായവര്, അതായത് ഈ ഇക്ഷ്വാകു വംശത്തിൽ തന്നെ വളരെ വിഖ്യാതരായിട്ടുള്ള കുറേ അധികം പുത്രന്മാര് രാജാക്കന്മാരുണ്ടായിരുന്നു. കക്ഷി എന്നൊരാളുടെ പേര്, ഭൃഗു കക്ഷി എന്ന് പറയാനുള്ള പേര്, പ്രിഥു എന്ന, ത്രിശന്തു, ത്രിശന്തു, ഭരതൻ, സാഗരൻ, ദിലീപൻ, ഭഗീരഥൻ, കാകുത്സ്വൻ, രഘു, അംബരീഷൻ, നാഭാകൻ, യയാതി, അജൻ എന്നിവരും വളരെ വളരെ ശ്രേഷ്ഠന്മാരായിട്ടുണ്ടായിരുന്നു. കോസലം ഒരു ബൃഹത്തായ രാജ്യമായിരുന്നു. അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ വളരെ വളരെ ശ്രേഷ്ഠന്മാരായിരുന്നു. ആ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാര് ഭരിച്ചിരുന്ന കോസലം അതിന്റെ പവിത്രതയിൽ ഗംഗാനദിയുടെ വടക്കുഭാഗത്ത് സമതല പ്രദേശത്തായിരുന്നു കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന അയോധ്യ. അപ്പൊ അയോധ്യ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. ഗംഗയുടെ ഉപനദിയായ സരയൂ നദിയുടെ തെക്കേ കരയിലായിരുന്നു അയോധ്യയുടെ സ്ഥാനം. നമ്മൾ ഇന്ന് പോയാലും നമുക്ക് അയോധ്യ കാണാൻ സാധിക്കും. സരയൂ നദിയുടെ തെക്കേ കരയിലാണ് അയോധ്യ. നമ്മളവിടെ പോയിട്ട് സരയൂ നദിയിൽ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അയോധ്യയുടെ നിർമ്മാതാവ് മനു ചക്രവർത്തിയായിരുന്നു. ആരാണ് നിർമ്മാതാവ് എന്നുള്ള പ്രശ്നമൊന്നുമില്ല. മനു എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിലെ ശ്രേഷ്ഠന്മാരായവരായിരുന്നു. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം പിടിച്ചടക്കാൻ പറ്റാത്തത് എന്നാണ്, കീഴടക്കാൻ പറ്റാത്തത് എന്നാണ്. അത്ര ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, യുദ്ധമില്ലാത്തത്. യുദ്ധം ചെയ്താലും അയോധ്യയെ കീഴടക്കാൻ സാധ്യമല്ല എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ആ ഈ നഗരത്തിന്റെ, അയോധ്യയുടെ മാത്രം വിസ്തീർണം, കോസല രാജ്യത്തിന്റെ തലസ്ഥാനമാണ് അയോധ്യ, അയോധ്യയുടെ മാത്രം വിസ്തീർണം 12 യോജനയാണ്. ശരിക്കും 12 യോജന എന്ന് പറയുമ്പോൾ 120 മൈൽ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആര്യഭട്ടന്റെ കണക്ക് പ്രകാരം ഒരു യോജന എന്ന് പറഞ്ഞാല് 12.11 കിലോമീറ്റർ. വളരെ കൃത്യമായിട്ടാണത് ആര്യഭട്ടൻ മെഷർമെന്റ് തന്നിരിക്കുന്നത്. യൂണിറ്റുകളൊക്കെ നര സി യോജന സജ അങ്കുലോ ഹസ്ത, ഒരു കയ്യിന്റെ അളവ് എന്ന് പറയുന്ന 96 അങ്കുലം, മോതിര വിരലിന്റെ ഡയമീറ്റർ 96 എണ്ണം ചേർത്താൽ ഇത് കയ്യിന്റെ ആയി. സജാങ്കുലോ ഗഹസ്തോ നരഹ, ഗഹസ്ത 4 കയ്യിന്റെ അളവാണ് ഒരു മനുഷ്യന്റെ പൊക്കം എന്ന് പറയുന്നത്. നര ഷി യോജന 8000 × ഒരു മനുഷ്യന്റെ ഉയരം 160 സെന്റിമീറ്റർ, 8000 × 160 162 സെന്റിമീറ്റർ, അതാണ് ഒരു യോജന. അത് ഏതാണ്ട് 12.11 കിലോമീറ്റർ വരും. അപ്പൊ 12 യോജനയാണ് അയോധ്യയുടെ നീളം. അപ്പൊ 12 × 12.11 കിലോമീറ്റർ 144 കിലോമീറ്റർ, 150 കിലോമീറ്റർ വരും അതിന്റെ നഗരത്തിന്റെ നീളം എന്ന് പറയുന്നത്. വീതി ആവട്ടെ 3 യോജന. അപ്പൊ 3 × 12.33 അത്രയും കിലോമീറ്റർ. ആ അതൊരു സമതലമായിരുന്നു അത് സ്ഥിതി ചെയ്തത്. അതിൽ 7 നിലകളുള്ള കെട്ടിടങ്ങൾ വരെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു അന്ന് ത്രേതായുഗത്തിൽ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. റോഡുകൾ നല്ല വീതിയുള്ളതും വശങ്ങൾ പൂന്തോട്ടങ്ങളും കളിസ്ഥലങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ അവിടെ വേദപാഠശാലകൾ, സംഗീതം, നൃത്തം എന്നിവ പഠിപ്പിക്കുന്ന പാഠശാലകളും എല്ലാം ഉണ്ടായിരുന്നു. കളിസ്ഥലങ്ങളും കായിക പരിശീലന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. അയോധ്യയിലെ വ്യാപാര സ്ഥാപനങ്ങൾ തരംതിരിച്ചായിരുന്നു. സൈനിക സാമഗ്രികൾ ഉണ്ടാക്കി വിൽക്കുന്നവര്, നിത്യജീവിതത്തിന് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവര്, രത്നങ്ങളും അതുപോലെയുള്ളവ, കല്ലുകളും പവിത്രമായിട്ടുള്ളതും മൂല്യവത്തായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നവരെ, കുടിവെള്ളത്തിന് യാതൊരു ക്ഷാമവും അവിടെ ഉണ്ടായിരുന്നില്ല. നഗരത്തിന്റെ ഭൂമിക്കടിയിലൂടെയുള്ള അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. നഗരം എപ്പോഴും വൃത്തിയും വെടിപ്പുമുള്ളതായിരിക്കുന്നു. ഇത് ഓർമ്മിക്കുക,
ഇത് ഒരാൾ അയാളുടെ അഭിപ്രായം എഴുതിയിരിക്കുന്നതല്ല. ഈ പുസ്തകത്തില് വാൽമീകി രാമായണത്തിൽ വാൽമീകി എഴുതിയിരിക്കുന്നതിന്റെ നേരെ തർജ്ജിമയാണിത്. ഒരാള് അദ്ദേഹത്തിന്റേതായിട്ടുള്ള വീക്ഷണം എഴുതിയിരിക്കല്ല. അപ്പൊ അയോധ്യ നഗരത്തിന്റെ മഹത്വം എത്രയുണ്ടെന്ന് നോക്കാം. രാമായണ കഥ നടക്കുന്ന കാലത്ത് കോസല രാജ്യം ഭരിച്ചിരുന്നത് ദശരഥ മഹാരാജാവായിരുന്നു. അപ്പൊ വാൽമീകി മഹർഷി രാമായണം എഴുതാൻ തുടങ്ങുന്ന ആ കാലയളവില് വാൽമീകി മഹർഷി ഉൾപ്പെടെയുള്ളവര് ജീവിച്ചിരുന്നത് ദശരഥൻ ഭരിച്ചിരുന്ന ആ ഉജ്ജ്വലമായിട്ടുള്ള ദേശത്തിന് അടുത്ത് തന്നെയാണ്, അവരുടെ കാലഘട്ടമൊക്കെ ഒന്നാണ്. അദ്ദേഹം അജ മഹാരാജാവിന്റെയും ഇന്ദുമതി രാജ്ഞിയുടെയും മകനായിരുന്നു. ഇപ്പൊ യഥാർത്ഥത്തില് ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാരെ കുറിച്ച് ഞാനിങ്ങനെ ഓടിച്ചു പറഞ്ഞുപോയി. ഇപ്പൊ ഇക്ഷ്വാകു രാജാവിന്റെ പുത്രനാണ് കുക്ഷി എന്ന് പറയുന്ന രാജാവ്. കുക്ഷിയുടെ പുത്രനാണ് ഭൃഗുകുക്ഷി എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ പുത്രനാണ് പൃഥു. പൃഥു ആണ്, ഇതിൽ അക്ഷരത്തെറ്റുണ്ട്. പൃഥു. അവരുടെ പുത്രനാണ് ത്രിശന്തു. അവരുടെ പുത്രനാണ് ഭരതൻ. അവരുടെ പുത്രനാണ് സാഗരൻ. അവരുടെ പുത്രനാണ് ദിലീപൻ. ദിലീപന്റെ പുത്രനാണ് ഭഗീരഥൻ. ഭഗീരഥന്റെ പുത്രനാണ് കാകുത്സവൻ. കാകുത്സവന്റെ പുത്രനാണ് രഘു. രഘുവിന്റെ പുത്രനാണ് അംബരീഷൻ. അംബരീഷന്റെ പുത്രനാണ് നഭാഗൻ. അദ്ദേഹത്തിന്റെ പുത്രനാണ് യയാദി. അദ്ദേഹത്തിന്റെ പുത്രനാണ് അജൻ എന്ന് പറയുന്നത്. ഇപ്പൊ 10 പുത്രന്മാരുടെ പരമ്പരയാണ് ഇക്ഷ്വാകു വംശത്തില്. ആ തലമുറയുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 10-ാമത്തെ വ്യക്തി അജനാണ്. അജന്റെ പുത്രനാണ് ദശരഥൻ. അജന്റെയും മഹാരാജാവായ അജന്റെയും ഇന്ദുമതി എന്ന രാജ്ഞി, ഇന്ദുമതിയുടെയും അജന്റെയും പുത്രനാണ് യഥാർത്ഥത്തിലെ ദശരഥൻ. സത്യസന്ധനായിരുന്നു, ധീരനായിരുന്നു, ധർമ്മം അനുസരിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു. തന്റെ പിതാമഹന്മാരെ പോലെ വളരെ ഗംഭീരമായിട്ട് ജീവിച്ചിരുന്നവനായിരുന്നു. വേദങ്ങളിലും വേദാംഗങ്ങളിലും എല്ലാം നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. സേന, ഗംഭീരമായിട്ടുള്ള സേനയുണ്ടായിരുന്നു. കാലാൾപടയുണ്ടായിരുന്നു, കുതിരപ്പടയുണ്ടായിരുന്നു, ആനകളുടെ പടയുണ്ടായിരുന്നു. തേരുകളെല്ലാം യുദ്ധത്തിനുണ്ടായിരുന്നു. 4 ഘടകങ്ങൾ ചേർന്ന് കാലാൽപ്പട, കുതിരപ്പട, ആനപ്പട, അതുപോലെ തന്നെ തേരുകളുടെ, ഇതിങ്ങനെ 4 വിഭാഗം സൈന്യങ്ങള് ഈ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിലെ സർവദാ സന്നദ്ധമായിരുന്നു. സൈന്യത്തിന്റെ ആവശ്യത്തിനായി പ്രത്യേകം ഇനങ്ങളായ മുദ്രകള് അതെല്ലാം ഉണ്ടാക്കിയിരുന്നു. പിന്നെ പല വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പല എന്ന മൃഗങ്ങളെ, പ്രത്യേക ഇനങ്ങളായ മൃഗങ്ങളെ, ആനകളെ തുടങ്ങിയവയെല്ലാം വിന്ധ്യാപർവ്വതത്തിലും ഹിമാലയം എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ഹിമാലയ സാനുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനകൾ ഇന്ന് ഭാരതത്തിലുള്ളത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ന് ഭാരതത്തില് പല വീട്ടിലും 20-25 ആനകളുണ്ട്. ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ് ആനകളെ കൈകാര്യം ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൽ. ചങ്ങലയൊന്നുമില്ല, കഴുത്തിൽ കയറും ഇല്ല, ഒന്നുമില്ല. അവര് ഫ്രീ ആയിട്ട് മേയും, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരും, അവിടെ ഉണ്ടാവും. എന്താ പറയാ, 20-25 ഹാത്യാ ഹേ മേരാ വേറെ ഗർമ്മെന്ന് കുട്ടികൾ പറയുന്ന കേൾക്കാം. വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ കുട്ടികൾ പറയാം, എന്റെ വീട്ടിൽ 20 ആനയുണ്ട്, 25 ആനയുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു. ഇപ്പൊ ഹിമാലയ സാനുക്കളിൽ നിന്ന് ആന അയോധ്യയിലേക്ക് വന്നു എന്ന് പറഞ്ഞാല് കുറെ ആനകൾ ആസാമിൽ നിന്ന് വരാം, പിന്നെ അരുണാചൽ പ്രദേശത്ത് നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. അവയെ കൂടാതെ ഐരാവതം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആനകള്, പുണ്ഡരീകം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആനകള്, അഞ്ജനം, വാമനം, കുമുദം, പുഷ്പദണ്ഡം തുടങ്ങിയ ആനകള്, പല വിഭാഗത്തിലുള്ള ആനകള്, സിന്ധു ദേശം, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നുമെല്ലാം ആനകളെ കൊണ്ടുവന്നിരുന്നു. പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, അന്നത്തെ സിന്ധു ദേശത്തിൽ നിന്നും ആനകളും പടക്കുതിരകളും എല്ലാം സൈന്യത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര പെർഫെക്റ്റ് ആയിരുന്നു നമ്മളെ രാജ്യം ത്രേതായുഗത്തില്. ഇപ്പൊ നമ്മൾ കലിയുഗം തുടങ്ങിയിട്ട് 5124 വർഷത്തിലാണ്. ഇതിന്റെ പുറകില് ദ്വാപരയുഗം, അതിന്റെ പുറകില് ത്രേതായുഗം. ത്രേതായുഗത്തില് കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് 140 കിലോമീറ്റർ നീളവും 35 കിലോമീറ്റർ വീതിയുമുള്ള ഒരു തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു. ഡൽഹിയേക്കാളും വലുതാണ്. അത്രയും വലിയ തലസ്ഥാന നഗരിയിലെ സൈന്യത്തിന്റെയും റോഡിന്റെയും അഴുക്കുചാലുകളുടെയും എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വിവരണം വാൽമീകി മഹർഷി തന്നെ കൊടുത്തിട്ടുണ്ട്. സൈന്യബലത്തെ കുറിച്ച് ദശരഥൻ 8 മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പൊ ദശരഥൻ ഭരിച്ചിരുന്നത് ഏകാധിപതിയായിട്ടുള്ള 8 മന്ത്രിമാരാണ്. എത്ര ഗംഭീരമായിട്ടാണ് ഭരിച്ചിരുന്നത് നോക്കാം. ആ 8 മന്ത്രിമാരും ശ്രേഷ്ഠന്മാരായിരുന്നു. അവരുടെ പേര് എഴുതത്തക്ക വിധത്തിലുള്ള മഹത്വം അവർക്കുണ്ടായിരുന്നു. അവരുടെ പേര് ദൃഷ്ടി, ജയന്തൻ, വിജയൻ, സിദ്ധാർത്ഥൻ, അർദ്ധശതകൻ, അശോകൻ, മന്ത്രൻ, സുമന്ത്രൻ എന്നിവരായിരുന്നു 8 മന്ത്രിമാര്. ഇതിൽ സുമന്ത്രനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ബാക്കി 8 മന്ത്രിമാര് ഗംഭീര പാർട്ടീസ് ആയിരുന്നു.
സുമന്ദ്രനാണ് പ്രധാനമന്ത്രിയായിരുന്നത്. മന്ത്രിമാരെല്ലാം തന്നെ രാജ്യത്തോട് കറയറ്റ അർപ്പണ ബോധമുള്ളവരായിരുന്നു. ഇപ്പോഴത്തെ മാതിരിയല്ല, രാജ്യത്തോട് നല്ല അർപ്പണ ബോധമുള്ളവരായിരുന്നു, ബുദ്ധിമാന്മാരായിരുന്നു. പ്രജകളുടെ സൗഖ്യം മാത്രമായിരുന്നു മന്ത്രിമാരുടെ എപ്പോഴത്തെയും ചിന്ത. അതിനായി അവർ രാപ്പകൽ ശ്രദ്ധയോടെ പ്രവർത്തിച്ചിരുന്നു. ദശരഥന്റെ സദസ്സില് വസിഷ്ഠൻ, സുയജ്ഞൻ, ജബാലി എന്നാണ് തോന്നുന്നു ഇതിൽ എഴുതിയിരിക്കുന്നത്, ജബാലി, കശ്യപൻ, ഗൗതമൻ, മാർക്കണ്ഡേയൻ, ദീർഘായു, കർത്രിയനൻ എന്നിങ്ങനെ ധാരാളം പുരോഹിതന്മാരുണ്ടായിരുന്നു, വേദപണ്ഡിതന്മാരുണ്ടായിരുന്നു. വസിഷ്ഠൻ ഉൾപ്പെടെയും ധാരാളം വേദപണ്ഡിതന്മാരുണ്ടായിരുന്നു. പണ്ട് രാജ്യം ഭരിച്ചിരുന്നത് രാജാവിനെ ഉപദേശിക്കാൻ സൈന്യത്തിന്റെ ഉപദേശകന്മാരുണ്ട്, സാമൂഹിക ഉപദേശകന്മാരുണ്ട്, ശാസ്ത്ര ഉപദേശകന്മാരുണ്ട്, സാങ്കേതിക കാര്യങ്ങളിൽ ഉപദേശകന്മാരുണ്ട്, കാർഷിക കാര്യങ്ങളിൽ ഉപദേശകന്മാരുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശകന്മാരുണ്ട്. അത്ര തന്നെ പ്രാധാന്യമുണ്ടായിരുന്നു ആത്മീയ ധാർമ്മിക കാര്യങ്ങളിലുള്ള മന്ത്രിമാരുടെ എണ്ണം, അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ. പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം മുമ്പോട്ട് നയിക്കുന്നവരെന്നാണ്. മന്ത്രി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലേക്ക് തറക്കത്തക്ക വിധത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നവരെന്നുള്ളതാണ്. മനസ്സിന് തറക്കത്തക്ക വിധത്തിലുള്ള ഉപദേശം കൊടുക്കുന്ന മന്ത്രിമാരുണ്ടായിരുന്നു. മുമ്പോട്ട് നയിക്കാൻ പാകത്തിന് ആത്മീയതയിൽ നിറഞ്ഞിരിക്കുന്നവരുണ്ടായിരുന്നു ഈ പുരോഹിതന്മാർ. യജ്ഞങ്ങളുടെയും മറ്റു പൂജാതി കർമ്മങ്ങളുടെയും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ നന്മ കൊണ്ടാണ് രാജ്യം നന്മ നിറഞ്ഞ രീതിയിൽ നിൽക്കുന്നത്, നടക്കുന്നത്, മുമ്പോട്ട് പോകുന്നത് എന്ന് ഈ പുരോഹിതന്മാർക്ക് നല്ലോണം അറിയാമായിരുന്നു. ദശരഥ രാജാവിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മൂന്ന് ഭാര്യ പണ്ടത്തെ കാലത്ത് പതിവില്ല. ദശരഥന്റെ പിതാക്കന്മാരോ പിതാമഹന്മാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ദശരഥന് മൂന്ന് ഭാര്യ ഉണ്ടാവാൻ കാരണം ആദ്യം കൗസല്യ വിവാഹം കഴിച്ചു, കുട്ടികൾ ഉണ്ടായില്ല. കുട്ടികൾ ഇല്ലാതെ എന്താ പറയുക, അടുത്ത തലമുറ ഇല്ലെങ്കിൽ രാജ്യം അന്യം നിന്നു പോകും. അതുകൊണ്ട് രണ്ടാമതേത് സുമിത്രയെ വിവാഹം കഴിച്ചു, അപ്പോഴും കുട്ടികളില്ല. അത് കഴിഞ്ഞിട്ട് തന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ കൈകേയിയെ കേകയ രാജ്യത്ത് നിന്ന് വിവാഹം കഴിച്ചു, അപ്പോഴും കുട്ടികളുണ്ടായില്ല. ഇപ്പൊ ദശരഥൻ മൂന്ന് വിവാഹം കഴിക്കാൻ കാരണം ഒരു രാജാവിന് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം എന്നുള്ള എക്സ്പ്ലനേഷന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് തനിക്ക് സന്തതി ഇല്ലാതെ വരുമ്പോ ആ കുലം, ആ രാജ്യം, ആ രാജ്യത്തിന്റെ അവകാശം അതെല്ലാം നഷ്ടപ്പെട്ട് മറ്റു പലരും വന്ന് കയറി അതിനെ നശിപ്പിക്കും. തന്റെ പൂർവികർക്കെല്ലാം 10 രാജാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞു, 10 രാജാക്കന്മാർക്കും മക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് ദശരഥൻ വരെ എത്തി. അപ്പൊ ദശരഥ രാജാവിന് മൂന്ന് ഭാര്യമാരും ഗംഗയുടെ തെക്കേക്കരയിലെ തെക്കേ കോശലം എന്ന രാജ്യം നിലനിന്നിരുന്നു. അവിടുത്തെ രാജാവായ ഭാനുമന്തന്റെ മകളെ കൗസല്യ ദേവിയ ദശരഥന്റെ ആദ്യ ഭാര്യ. അപ്പൊ തെക്കേ കോശലത്തിലെ രാജാവ് ഭാനുമന്തൻ, ഭാനുമന്തന്റെ മകളാണ് കൗസല്യ. രണ്ടാമത്തെ ഭാര്യ സുമിത്രാദേവി മഗധയിലെ രാജാവായ സുരരാജാവിന്റെ മകളാണ്. ഇപ്പൊ മഗധം, കോശലം, അങ്ങനെ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ്. അതാത് രാജ്യത്തിൽ നിന്ന് സാധാരണ വേളി കഴിക്കാറില്ല, വിവാഹം കഴിക്കാറില്ല. കാരണം മറ്റൊരു രാജ്യത്ത് നിന്ന് വിവാഹം കഴിക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് ആ രാജ്യവുമായിട്ട് എക്കാലവും സുഹൃത്ത് ബന്ധം നിലനിർത്താൻ സാധിക്കും. ഇപ്പൊ മൂന്നാമത്തെ ഭാര്യ കൈകേയി കേകയ രാജാവിന്റെ അശ്വപതി രാജന്റെ മകളായിരുന്നു കൈകേയി. അശ്വപതി രാജന്റെ മകളായിരുന്നു കൈകേയി. ഇവർ മൂന്നുപേരും ദശരഥന് യോജിച്ച പത്നിമാർ തന്നെയായിരുന്നു. ചുരുക്കത്തിൽ ദശരഥ മഹാരാജാവ് കഴിവുറ്റ മന്ത്രിമാരാലും തീക്ഷ്ണമതികളായ പുരോഹിതന്മാരാലും അനുയോജ്യരായ ധർമ്മപത്നിമാരാലും പരിചരണത്തിലും ഐശ്വര്യപൂർണമായിട്ടുള്ള ഭരണമാണ് രാജ്യത്ത് അയോധ്യ സിംഹാസനത്തിൽ ഇരുന്ന് നടത്തിയിരുന്നത്. അദ്ദേഹം ഇന്ദ്രനെ പോലെ ശോഭയോടെ കോശല രാജ്യത്തെ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി നിലനിർത്തി. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും ദശരഥ മഹാരാജാവ് ദുഃഖിതനായിരുന്നു. കാരണം അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കല് ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്താൻ തീരുമാനിച്ചു. കാരണം ഭാര്യമാരുടെ കുഴപ്പമാണോ, തന്റെ കുഴപ്പമാണോ, തന്റെ ശാപമാണോ, തനിക്ക് ഭാഗ്യമില്ലാത്തതാണോ, വിധിയാണോ തനിക്ക് മക്കൾ ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താണ്? ഇനി സ്വാഭാവികമായിട്ടും അന്നും ഇന്നും എല്ലാം പുത്രകാമേഷ്ടി യാഗം. ഞാൻ കൃത്യമായിട്ട് എനിക്ക് പുത്രകാമേഷ്ടി യാഗത്തെ കുറിച്ച് അറിയാം. നമ്മുടെ എറണാകുളത്തെ ദർബാർ ഹാൾ ഗ്രൗണ്ടില് PS നായര് എന്ന് പറഞ്ഞ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ഫോർ അസ്ട്രോളജിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. CARD, സെന്റർ ഫോർ അസ്ട്രോളജിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അത് ഒരു പോസ്റ്റ് മാസ്റ്ററുടെ കീഴിലുള്ള ഒരു സംഘടനയാണ്. പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ സോഷ്യൽ വർക്കാണ് അസ്ട്രോളജി പഠിച്ച് പഠിപ്പിക്കുക. എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. അദ്ദേഹം നല്ലൊരു പുസ്തകം ജ്യോതിഷത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പണ്ട് തീരുമാനിച്ചു ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തണം. കുട്ടികളില്ല, വിവാഹം കഴിഞ്ഞ് 10, 12, 13, 14, 15 വർഷം കഴിഞ്ഞവർക്ക് മാത്രം.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാർ, വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവര്, ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞവരല്ല. അപ്പൊ എന്റെ അടുത്ത, വളരെ അടുത്ത ബന്ധു രഘു, അദ്ദേഹവും അതിൽ പങ്കെടുത്തു. അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ പങ്കെടുത്തവർക്കെല്ലാം പുത്രകാമേഷ്ടി യാഗം പങ്കെടുത്തവർക്കെല്ലാം കുട്ടികളുണ്ടായിട്ടുണ്ട്. ഈ രഘു എന്ന് പറയുന്ന എനിക്ക് നല്ലോണം അറിയാവുന്ന എന്റെ ബന്ധു, എന്റെ വളരെ അടുത്ത ബന്ധുവാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ ഇസ്രായേലിലെ വളരെ സീനിയർ ആയിട്ടുള്ള നല്ലൊരു ശാസ്ത്രജ്ഞനാണ്, ചെറുപ്പക്കാരനാണ്, ഇസ്രായേലിലെ സയന്റിസ്റ്റാണ് ഇപ്പൊ അദ്ദേഹം. ഈ പുത്രകാമേഷ്ടി യാഗത്തിന്റെ പ്രസാദമായിട്ടാണ് അദ്ദേഹത്തിന്റെ മകനെ കിട്ടിയത്. ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ, അത് നല്ല ഇന്റലക്ച്വൽ ഇതാണ്. ഈ പുത്രകാമേഷ്ടി യാഗത്തിന്റെ പറയുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് അതിൽ പങ്കെടുത്ത പലർക്കും ആ യാഗത്തില് ഡോക്ടർ പി എസ് നായർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യാഗത്തിൽ പങ്കെടുത്തവർക്ക് കിട്ടിയ പ്രസാദ ഫലമാണ്. അപ്പൊ അങ്ങനെ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്താൻ തീരുമാനിച്ചു. അതിലൂടെ ദൈവങ്ങളുടെ അനുഗ്രഹം നേടി, ദേവദാസങ്ങളുടെ അനുഗ്രഹം നേടി, പുരോഹിതന്മാരെ എല്ലാം വിളിച്ചു വരുത്തി, എല്ലാ നന്മകളും ചെയ്ത് അദ്ദേഹം അപ്പോഴാണ് സുമന്ത്രർ പറഞ്ഞു, അതായത് തന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, മഹാരാജാവേ വിഭാണ്ഡകൻ എന്നൊരു മഹർഷിയുണ്ട്, അദ്ദേഹത്തിന് മഹർഷി ഋഷ്യശൃംഗൻ എന്ന് പേരായ ഒരു പുത്രനുണ്ട്. വൈശാലി എന്ന സിനിമ കണ്ടവർക്കറിയാം വിഭാണ്ഡകൻ എന്ന സന്യാസിയുടെ വേഷം എത്ര ഗംഭീരാണെന്നറിയാമോ? വിഭാണ്ഡകൻ മലയോട് സംസാരിക്കുന്നുണ്ട്, തന്റെ മകനെ ഒരിക്കലും ഒരു സ്ത്രീയെയും കാണിക്കരുത്, അവനില് സ്ത്രീജന്യമായ വികാരങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ മലയോടാ പറയുന്നത്. ആ മല മറുപടി പറയുന്നതൊക്കെ എം ടി വാസുദേവൻ നായരും ഭരതനും കൂടി ചേർന്നെടുത്ത വൈശാലി എന്ന സിനിമയിലുണ്ട്, മഹാഭാരതത്തിലെ ഒരു കഥയാണ്. യഥാർത്ഥത്തില് ഈ എന്താ പറയുക, രാമായണത്തിന്റെ ഭാഗമാണതെങ്കിലും രാമായണത്തിലെ വിഭാണ്ഡകനും ഋഷ്യശൃംഗനും ഒക്കെ വരുന്നത് യഥാർത്ഥത്തില് ഈ ഈ യാഗവും പുത്രകാമേഷ്ടി യാഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. സുമന്ത്രൻ എന്ന പ്രധാനമന്ത്രി ദശരഥനോട് പറഞ്ഞു, വിഭാണ്ഡകന്റെ പുത്രനായ ഋഷ്യശൃംഗൻ അദ്ദേഹത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഒരിക്കല് മഴ പെയ്യാത്ത സ്ഥലത്ത് മഴ പെയ്യിച്ചു എന്നുള്ളതും വളരെ ശ്രേഷ്ഠനും വളരെ ഗംഭീരനുമായിരുന്നു അവിടുത്തെ ആ വളരെ വരൾച്ച ബാധിച്ച ആ രാജ്യത്തിലെ ലോമബാധന്റെ ഉപദേശപ്രകാരമാണ് അന്ന് ഋഷ്യശൃംഗ മഹർഷിയെ കൊണ്ടുവന്ന് ആ രാജ്യത്തെ മഴ പെയ്യിക്കുന്ന യാഗം നടത്തിയത്. അപ്പൊ ആ ഋഷ്യശൃംഗന്റെ കാൽപാദം എവിടെ തൊട്ടോ ആ ആ ഉജ്ജ്വലമായ ആ ഉജ്ജ്വലമായിട്ടുള്ള ആ രാഷ്ട്രം ശ്രേഷ്ഠമാവും. അത്രയ്ക്കും തപശ്ചര്യയും ധ്യാനമന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ആളും ആണ് ഋഷ്യശൃംഗൻ. അപ്പോ യഥാർത്ഥത്തില് ഈ ലോമബാധന്റെ രാജ്യത്തെ എത്ര നന്മകളുണ്ടായോ അതുപോലെ തന്നെ അങ്ങയുടെ രാജ്യത്ത് അങ്ങയിൽ നിന്ന് പുത്രൻ പുത്രഭാഗ്യം ഉണ്ടാവും അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് യാഗകർമ്മങ്ങൾ നടത്തിയാൽ. അപ്പോ സന്തോഷ സൂചകമായി ലോമബാധൻ തന്റെ മകൾ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഋഷ്യശൃംഗൻ യഥാർത്ഥത്തിൽ സ്ത്രീ സംസർഗം ഇല്ലാതെ വളർന്ന പാർട്ടിയാണെങ്കിലും ലോമബാധൻ എന്ന രാജാവ് തന്റെ വരൾച്ച കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന രാജ്യത്ത് മഴ പെയ്യിച്ചതിൽ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അംഗദേശത്ത് തന്നെ താമസിക്കുന്നതിന് വശംവദനാക്കുകയും ചെയ്തു. അതുകൊണ്ട് ദശരഥ മഹാരാജാവെ അങ്ങ് ഋഷ്യശൃംഗനെ തന്നെ യാഗത്തിന് വിളിച്ചു വരുത്തി, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ യാഗത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തപ്പെട്ടു. സന്തോഷപൂർവ്വം ഋഷ്യശൃംഗൻ സ്വീകരിച്ചു. കാരണം ദശരഥൻ അത്ര ശ്രേഷ്ഠനായ ചക്രവർത്തിയായിരുന്നു. രാജാവ് പുത്രകാമേഷ്ടി യാഗത്തിന് തയ്യാറെടുക്കുന്നുവോ അപ്പോൾ ആചാരമനുസരിച്ച് ലക്ഷണയുക്തമായിട്ടുള്ള ഒരു പടക്കുതിരയെ അശ്വമേധ യാഗം പോലെ മേയാൻ വിടണം. ആ രാജ്യത്തിൽ അശ്വമേധ നടത്തുന്നുണ്ടെന്നും ഒരാളും ആ കുതിരയ്ക്ക് മാർഗതടസ്സം സൃഷ്ടിക്കരുതെന്നും എഴുതി തൂക്കുന്ന ഒരു കുതിരയെ ഈ യാഗവുമായിട്ട് പുത്രകാമേഷ്ടി യാഗവുമായിട്ട് അശ്വമേധ യാഗം പോലെയാണ്, സാധാരണ അശ്വമേധ യാഗത്തിനാണ് കുതിരയെ വിടുക, പിന്നെ പിന്നെ എല്ലാ യാഗത്തിനും കുതിരയെ വിടുക. കാരണം താൻ ധീരനും വീരനും ശൂര്യനും പരാക്രമിയും ലോകത്തെ കീഴടക്കാനായിട്ടുള്ള ചക്രവർത്തിയുമാണ് എന്ന് സാമന്ത രാജാക്കന്മാരെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അപ്പൊ അങ്ങനെ അശ്വമേധ നടത്തുന്ന രാജാവിന്റെ ശക്തിയെ അംഗീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആരും കുതിരയെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ സൈനികരുമായിട്ട് ഇനി അഥവാ ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ യുദ്ധം ചെയ്തവരെ തോൽപ്പിച്ച് ആ രാജ്യം ചക്രവർത്തിയുടെ കീഴിൽ കൊണ്ട് ദശരഥന്റെ പടക്കുതിരയെ യഥേഷ്ടം സഞ്ചരിക്കാൻ നിയോഗിച്ചു. അങ്ങനെ സരയൂ നദിയുടെ വടക്കേ തീരത്ത് യാഗശാലയുടെ നിർമ്മാണം തുടങ്ങി. നമ്മളിപ്പോ പോയാൽ കാണാം സരയൂ നദിയുടെ വടക്കേ തീരം തെക്കേ തീരം നല്ല വെള്ളം ഒഴുകുന്ന ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് സരയൂ നദിയുടെ ചുറ്റുപാടുകളിലെല്ലാം. അവിടുത്തെ കടകളും റോഡ് സൈഡുകളും ഒക്കെ പെർഫെക്റ്റ് ആണ്, നല്ല രസമാണ് കാണാൻ, വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നു. അടുത്ത ഫെബ്രുവരി മാർച്ചിൽ വീണ്ടും ഒന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോ മോടി പിടിപ്പിക്കാനെത്തി. പന്തലിനുള്ളിലെ ഉയർച്ചയുള്ള ഭാഗത്ത് വലിയ വലിയ ഹാളുകൾ നിർമ്മിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ യാഗമണ്ഡപത്തിന് ചുറ്റും ഇരിക്കാനുള്ള സൌകര്യങ്ങൾ ഉണ്ടായി.
അങ്ങനെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുതിരാലയങ്ങളും ഭോജനശാലകളും എല്ലാം നമ്മുടെ ഭാഗവത സത്രം നടത്തുന്ന മാതിരി യാഗത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ദശരഥ മഹാരാജാവ് വളരെ സമ്പന്നനാണ്. എത്ര പേര് വന്നാലും ഭക്ഷണം കൊടുക്കാൻ സാധിക്കും, ദാനധർമാദികൾ ചെയ്യാൻ സാധിക്കും, അതിനുള്ള സമ്പത്തുള്ള ധാരാളമുള്ള ആളാണ്. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടത്ര കിണറുകളും വെള്ളം എടുക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഉപഗ്രഹ നഗരമായ ഒരു ഉപഗ്രഹ നഗരം പോലെ തന്നെ ആയിരുന്നു സരയൂ നദീതീരത്ത് ഈ യാഗത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത്. പുത്രകാമേഷ്ടി ഈ യാഗം നടത്തുക എന്നത് വളരെ ശ്രേഷ്ഠമായൊരു കർമ്മമാണ്. അതിലെ എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളുടെയും പക്ഷിമൃഗാദികളുടെയും ചെടികളുടെയും വൃക്ഷങ്ങളുടെയും എല്ലാം നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഇത്തരത്തിലുള്ള യാഗം നടത്തുക എന്നുള്ളത്. അതുപോലെയുള്ള മറ്റു മലകളിലും വനാന്തരങ്ങളിലുമുള്ള ജീവജാലങ്ങൾക്കും മഹർഷിമാർക്കൊക്കെ നന്മകൾ വരുത്തുക. യാഗദർശനത്തിനായി തടിച്ചുകൂടിയ ആൾക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുക. ദശരഥന്റെ ഭാര്യാപിതാവായ കേകയ രാജാവ്, മിഥിലയിലെ രാജാവായ ജനകൻ, ദശരഥന്റെ ആത്മമിത്രമായ അംഗരാജ്യങ്ങളിലെ രോമപാദ മഹാരാജാവ്, കൂടാതെ കാശിയിൽ നിന്ന് തെക്കേ കോശലത്തിൽ നിന്ന്, മഗധയിൽ നിന്ന്, പൂർവ്വദേശങ്ങളിൽ നിന്ന്, ദക്ഷിണദേശങ്ങളിൽ നിന്ന് കേരളം ഉൾപ്പെടെ പോയിട്ടുണ്ടാവും. അപ്പൊ ദക്ഷിണദേശത്ത് നിന്ന്, കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന്, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന്, സിന്ധു ദേശങ്ങളിൽ നിന്ന്, സൗരാഷ്ട്ര എന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാരും ദശരഥന്റെ സഹായത്തിനായി അവിടെ എത്തിയിരുന്നു. എന്ത് ഗംഭീരാണല്ലേ! യഥാർത്ഥത്തിൽ ഭാരതം അഖണ്ഡ ഭാരതമായിരുന്നു അന്ന്. ആ അഖണ്ഡ ഭാരതത്തില് തെക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും കിഴക്ക് നിന്നും എല്ലാം രാജാക്കന്മാര് ദശരഥന്റെ സഹായത്തിനായിട്ട് വന്നു എന്നാ പറയാ. ദശരഥൻ ചെയ്യുന്ന യാഗത്തിൽ പങ്കെടുക്കാനല്ല, ദശരഥന്റെ സഹായത്തിനായി എത്തിച്ചേർന്ന ചുരുക്കത്തില് ജനസാഗരത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അയോധ്യ. എന്നിരുന്നാലും എല്ലാ അതിഥികളെയും യോഗ്യമായ രീതിയിൽ വേണ്ട പരിചരണങ്ങളും സേവയും കൊണ്ട് പൂർണ്ണ സന്തുഷ്ടരാക്കി. ഒരു വർഷത്തെ യാത്രയ്ക്ക് ശേഷം യാഗാശ്വം യാതൊരു എതിർപ്പും നേടാതെ തിരിച്ചെത്തി. അതോടൊപ്പം സരയൂ നദിയിലെ വടക്കുഭാഗത്ത് യാഗകർമ്മങ്ങൾ തുടങ്ങി. മഹർഷി വര്യൻ ഋഷ്യശൃംഗന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ യാഗകർമ്മങ്ങൾ തുടങ്ങി. നാല് പുരോഹിതന്മാരെ യജ്ഞകാര്യങ്ങളുടെ മേൽനോട്ടത്തിനായി പ്രധാന ഭാഗങ്ങളായ ഹോത്രു, അദ്വര്യു, ഉദ്ഗാതാവ്, ബ്രഹ്മൻ, ഇത് യാഗശാലയില് ഇന്നും അന്നും എന്നുമുള്ള പുരോഹിതന്മാരുടെ പേരാണ്. ഹോതാവ്, അദ്വര്യു, ഉദ്ഗാതാവ്, ബ്രഹ്മൻ. ബ്രഹ്മനാണ് യാഗശാലയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, തെറ്റുകൾ വരാത്ത വിധത്തില്. ഉദ്ഗാതാവ് സാമവേദം ആലപിക്കുന്ന യാഗ പുരോഹിതനാണ്. അദ്വര്യു യാഗം നടത്തുന്ന ആള്. ഹോതാവ് യാഗത്തിൽ ഹോമകർമ്മങ്ങളൊക്കെ നടത്തുന്ന ആള്. ഹോമകർമ്മങ്ങൾ നടത്തുന്ന ഹോതാവ്, യാഗം നടത്തുന്ന അദ്വര്യു, സാമവേദങ്ങൾ ആലപിക്കുന്ന ഉദ്ഗാതാവ്, പിന്നെ യാഗങ്ങളിൽ ഒരു തെറ്റും വരാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ബ്രഹ്മൻ, ഇവരെ നിയോഗിച്ചു. അഗ്നിദേവനെ യഥാവിധി പൂജകൾ സമർപ്പിച്ച ശേഷം മഹത്തായ സമർപ്പണം തുടങ്ങി. അങ്ങനെ യാഗാന്ത്യത്തിൽ ഋഷ്യശൃംഗ മഹർഷി ദശരഥ മഹാരാജാവിനെ പുത്രകാമേഷ്ടി കർമ്മത്തിനായി ആനയിച്ചു. പത്നിമാരോടൊപ്പം അദ്ദേഹം മഹത് കർമ്മത്തിൽ പങ്കെടുത്തു. ധാരാളം ദാനങ്ങൾ ചെയ്തു. പവിത്രരായ ഋഷിവര്യന്മാരെ വണങ്ങി. ദശരഥൻ ഒരു ദൈവതുല്യമായ രീതിയിൽ എല്ലാം ചെയ്ത് നമ്മുടെ യാഗ അഗ്നിയില് സമർപ്പിച്ച പായസത്തിന്റെ പ്രസാദം അത് മൂന്ന് ഭാര്യമാർക്ക് കൊടുക്കാൻ ദശരഥനെ ഏൽപ്പിച്ചു. ഭക്തി ആദരപൂർവം യാഗപ്രസാദം എന്ന രീതിയിൽ അഗ്നിയിൽ നിന്ന് ഒരു അഗ്നിപുരുഷൻ വന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെയാ വിചാരിക്കേണ്ടത്? അഗ്നിയിൽ സമർപ്പിച്ച ആ പായസത്തിന്റെ നിവേദ്യത്തിന്റെ, ഈശ്വരനെ സമർപ്പിച്ച, അഗ്നിക്ക് സമർപ്പിച്ച, യാഗശാലയിൽ സമർപ്പിച്ച ആ പായസം പ്രസാദമായിട്ട് മൂന്ന് പത്നിമാർക്ക് കൊടുത്തു. ദശരഥ മഹാരാജാവിനെ വന്നിച്ച് ഭക്തി ആദരപൂർവം എല്ലാ ഋഷിമാരെയും വന്നിച്ച് മൂന്ന് ധർമ്മപത്നിമാരും ആ പ്രസാദം കഴിച്ചു. അവർ പിന്നീട് ഗർഭിണികളാവുകയും മക്കൾക്ക് ജന്മം നൽകുകയും ചെയ്തു.